தாயே அம்மை கேக மகனே ஆத்மாவிலும் சத்தியத்திலும் ஆராதிக்கின்றோ. அம்மா அம்மே ஆரா அம்மா அம்மா തന്റെ അമ്മയുടെ ഇല്ലല്ലോ. എന്റെ അമ്മയല്ല ഈ വീട്ടിലമ്മ. അയ്യോ തള്ളയുടെ കാര്യൊന്നും പറയല്ലേ, ഒരു വിധാണ് ഞാൻ അതിനെ പറഞ്ഞു വിട്ടത്. അയ്യോ അമ്മായിമ്മയുടെ കാര്യമല്ലോ വെച്ചേ, ഈ അമ്മയുടെ കാര്യം. ഞാൻ അമ്മയായിട്ടില്ല. ഞാൻ ശ്രമിക്കാം. അല്ല ഞാൻ പ്രാർത്ഥിക്കാം, മാതാവേ ഈ അമ്മച്ചി എത്രയും പെട്ടെന്ന് ഒരു അമ്മയാക്കി മാറ്റണമേ. അല്ല താനിപ്പോ എന്തിനാ വന്നത്? അത് ഞാൻ വേളാങ്കണ്ണിക്ക് തീർത്ഥാടന യാത്ര പോകുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും നേർച്ച? അയ്യോ ഞാൻ കാത്തിരിക്കായിരുന്നു. എന്റെ ദൈവമേ, എന്റെ ഭർത്താവിന്റെ കൂടെ ജീവിച്ച എനിക്ക് മടുത്ത എന്റെ മാതാവേ, അങ്ങേര് നല്ലൊരു മനുഷ്യ സ്നേഹിയാക്കി മാറ്റിയ ഞാൻ 100 കൂടെ മെഴുകുതിരി കത്തിച്ചേക്കാവേ. നേർച്ച നേരാനല്ല പറഞ്ഞത്, നേർച്ച എന്തെങ്കിലും ഉണ്ട് തരാൻ. അല്ല നേർന്നാലല്ലേ തരാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ അവിടെ പോയിട്ടോ? അതെന്നെ വർത്താനാണെന്ന്. നിങ്ങൾക്ക് എന്തോ ചെലവാണ്, ബസ് കൂലി, ഫുഡ്, ഡ്രസ്, 10,000 രൂപ ചെലവാകും. ഞാൻ ഫ്രീ ആയിട്ടുണ്ടിടാ. വേണ്ട, എനിക്ക് നേരത്തെ നേരുടെ സമയമാകുമ്പോ ഞങ്ങൾ എന്നെ കൊണ്ടുപോയി ഇട്ടോളാം. കടക്കുപുറത്ത് നല്ല നല്ല രസമുണ്ട്. കറക്റ്റ് മറ്റേ വെള്ളാനേടെ നല്ല ശോഭനയില്ലേ, അതുപോലൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് ഇത്തിപ്പുരം നേർച്ച. ഒരു നേർച്ചയും ഇല്ല, അങ്ങ് പോ, മര്യാദക്ക് പോവാൻ നോക്ക്. അല്ല എന്തായാലും ഞാൻ പോവല്ലേ, ഗൃഹനാഥനെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. അയ്യോ അതറിഞ്ഞില്ലേ, ഗൃഹനാഥനൊക്കെ പണ്ട്, ഇപ്പൊ ഗൃഹനാഥ. കുട്ടിയുടെ വീട്ടിൽ റേഷൻ കാർഡ് ഒന്നുമില്ലേ? ഇല്ല, മഴയെ തൊലിച്ചു പോയി. ആ അതുകൊണ്ടാണ്. കടക്കുപുറത്ത് പോകാൻ വരട്ടെ. ഒരു റേഷൻ കാർഡ് ഉണ്ടെന്ന് പറഞ്ഞ ഒരു വിപ്ലവം ഇവിടെ നടക്കാൻ പോകുന്നില്ല. മാത്രമല്ല റേഷൻ കാർഡിലെ പശു പുല്ല് തിന്നാനും പോകുന്നില്ല. ഈ റേഷൻ കാർഡിലെ പശു പുല്ല് തിന്നും ചെയ്യും, വേണേ കൊമ്പോണ്ട് കുത്തുകയും ചെയ്യും. എന്നാ നിന്റെ ആ കൊമ്പിയാണ് ഒടിക്കുകയും ചെയ്യും. ഞാൻ പോയിട്ട് നിങ്ങൾ കമ്പിട്ട് കുത്തിയോ കൊമ്പിട്ട് ഇടിക്കോ എന്താച്ചോ, എനിക്ക് തരാനുള്ളത്. നീ ആരാണ്? നേർച്ചക്കാരൻ. നിന്നെ കണ്ടിട്ട് കവർച്ചക്കാരനാണെന്നല്ലോ തോന്നുന്നത്. അയ്യോ അതല്ല, വേളാങ്കണിക്ക് തീർത്ഥാടന യാത്ര പോവാണ്, അപ്പൊ എന്തെങ്കിലും നേർച്ച ഉണ്ടെങ്കിൽ തരാ. ഇവിടെ നേർച്ച ഒന്നും ഇല്ലെന്ന് കടക്കാനാ പറഞ്ഞത്. നിന്നോട് ഞാൻ പോകാൻ പറഞ്ഞു. അല്ല പോകാൻ പറഞ്ഞു. ഞാൻ പറയാതെ നീ പോകേണ്ട ആവശ്യമില്ല, അറിയാമോ? ഇങ്ങോട്ട് സാരി നിറച്ച് പോവാന്നവള് പറയുന്നത്. നിന്നോട് പോകാനല്ല പറഞ്ഞത്, നിന്നോട് പോകാൻ ഞാൻ പറയും. നിനക്ക് നേർച്ചല്ലേ വേണ്ടത്, ഞാൻ തരും. എന്നാടാ 200 രൂപ നേർച്ച. അയ്യോ സാറിന്റെ നല്ല മനസ്സിന് സാറ് മൂത്ത് മൂത്തൊരു ഡി ജി പി അവിടെ. മൂത്തോ? അല്ല മൂക്കുമ്പോ ഡി ജി പി അവിടെ. അതായതന്നെ ഈ ലെവലിൽ നിന്നിട്ട് എന്നെ സ്വന്തം ഭാര്യ കേൾക്കുന്നില്ല, പിന്നെയാണ് ഡി ജി പി ആയിട്ട് പോലീസുകാരെ. നിന്നെ നിനക്ക് നിർത്താൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, അത് ഞാൻ ചെയ്തിരിക്കും, ഞാൻ ചെയ്തോളാം. പിന്നെ ചെയ്ത് കാണിക്കാം. നീ പോകാൻ പറ്റും, ഇവിടെ നിന്നെ. അതെ, ഞങ്ങളുടെ പോലീസ് അസോസിയേഷന്റെ വക ഈ ദുരിതാശ്വാസത്തിന് നമ്മളൊരു സംഭാവന കൊടുക്കുന്നുണ്ട്. നല്ല കാര്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് ഞങ്ങളുടെ രസീതുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരുടെ കയ്യിൽ പിരിക്കുന്നുണ്ട്. നിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ സംഭാവന കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. സാറേ ഞാൻ ഒരു പാവത്താണ് സാർ, എന്റെ ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ലടാ, സംഭാവന എന്തെങ്കിലും തന്നേ പറ്റും. അയ്യോ ഒന്നുമില്ല സാർ. വെറുതെ പോകുന്നവരെ നമ്മൾ തടഞ്ഞു നിർത്തിട്ട് അവരെ പൈസ മേടിക്കും. ഇപ്പൊ അതുപോലല്ലോ, നീ നമ്മുടെ വീട്ടിൽ വന്ന് എന്റെ ഭാര്യയോട് സംസാരിച്ചു, ഞാനോട് സംസാരിച്ചു, നമ്മൾ ലോക്യമായില്ലേ. അപ്പൊ നിന്റെ കയ്യിൽ ഒരു സംഭാവന മേടിച്ചില്ല, അത് നിനക്കാണ് കുറച്ചായിട്ട് വരുന്നത്. സാറേ ഒരു 50 രൂപയേ ഉള്ളൂ. അയ്യോ 50 രൂപയുടെ രസീത് നമ്മുടെ കയ്യിൽ ഇല്ലടാ. ഏറ്റവും കുറഞ്ഞത് 250 ആണ്. 250 രൂപ ഇല്ല. 250 രൂപ ആര് പറഞ്ഞു? ഇല്ല, ഞാൻ പോലീസ് തന്നെയാണ്. നീ എന്നോട് കള്ളം പറയരുത്. 250 രൂപ ഇല്ലേ? ഇല്ല. സത്യം പറയടാ. ഇല്ലെന്ന്? ഇല്ലെന്നോ? ഇല്ല. ഞാൻ കാണിച്ചല്ലോ, ഞാൻ ഒരു 200 നിനക്ക് അങ്ങോട്ട് തന്നില്ല. ആദ്യം തന്ന് 200 ആദ്യം തന്നോ? തന്ന്. പിന്നെ ഒരു 50 രൂപ നീ എനിക്ക് തരാന്ന് പറഞ്ഞാലും. എന്റെ കഷ്ടകാലത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു പോയി. ആ കഷ്ടകാലത്തിന് പറഞ്ഞാൽ അല്ലാതെ പറഞ്ഞു. ഇപ്പൊ 250 കയ്യിലുണ്ടല്ലോ. 250 പോലീസ് സ്റ്റേഷൻ വന്നാൽ തരാം കേട്ടോ സാറേ. അപ്പൊ എനിക്ക് നേർച്ച. നേർച്ചയോ? നിന്റെ കൈ ഞാൻ നേർച്ച നിന്നെ വേളാങ്കണ്ണി വിടാം. നീ ആരാ? വായി നോക്കി നടക്കുന്ന വല്ലവനൊക്കെ തല്ലും കൊണ്ട് നടക്കുന്ന എന്റെ അമ്മായിപ്പനാണോ? നിങ്ങളിപ്പോ എന്റെ അച്ഛനെ പറഞ്ഞത്. അപ്പൊ വായി നോക്കി തല്ലുകൊള്ളി എന്നൊക്കെ പറഞ്ഞപ്പോ അമ്മായിപ്പനാ നമുക്ക് പിടിയിട്ട്. അവിടെ അച്ഛനാന്ന് മനസ്സിലായി. 500 രൂപ ഉണ്ട്. എന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, അത് നടക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഞാൻ മനസ്സുരുക്കി പ്രാർത്ഥിക്കാം. മേഡത്തിന് നല്ല മനസ്സാണ്. ഞാനല്ല ഇവിടെ കവർച്ചക്കാരൻ, വേറെ ചില ആൾക്കാരാണ് കവർച്ചക്കാരൻ. നീ ചെല്ല്, മാതാവിനടുത്തല്ലേ. മാതാവ് മറക്കുന്നതിന് മുമ്പ് നീ അനുഗ്രഹം വാങ്ങിക്ക്, ചെല്ലടേ. അല്ലെങ്കിലും എന്റെ അച്ഛനെ പറഞ്ഞാ മതി. ഇതുപോലെ ഭാര്യനെ അംഗീകരിക്കാത്ത ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജന്മത്ത് കണ്ടിട്ട്. എങ്ങനെ നിന്നെ അംഗീകരിക്കും? നേരം വിളിച്ചാൽ നിന്നെ പാർട്ടിക്കാരാകുമ്പോൾ നിന്റെ നേതാക്കന്മാരുടെ കൂടെ നീ പോവല്ലേ. എന്റെ മിടുക്ക്. എന്റെ മിടുക്ക്? എന്റെ മിടുക്ക്? വിളിച്ചു തുടിച്ചിരിക്കുന്ന കുറെ രാഷ്ട്രീയക്കന്മാരുണ്ട്, കുറെ നേതാക്കന്മാർ. അമ്മയുടെ കൂടെ നേരം വിളിച്ചാൽ ഇറങ്ങും. ഇടി നീ സത്യം പറ, നമ്മുടെ വീടിന്റെ അടുക്കള നിങ്ങൾ നീ കണ്ടിട്ടുണ്ട്? ഞാൻ അടുക്കള കണ്ടിട്ടൊക്കെ. നീ കാണുന്നുണ്ട്, ഞാൻ വെച്ചിരിക്കുന്ന സാമാനം തിന്നാൻ വേണ്ടി നീ അടുക്കള കാണും. അതായത് നീ എങ്ങനെ കാണുന്നു? ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് എന്റെ ആഗ്രഹങ്ങൾ വല്ലതും നിങ്ങൾ സാധിച്ചു? അയ്യോ എന്തായി പറഞ്ഞ, ഞാൻ ദിവസം സാധിച്ചു കൊടുക്കാറുണ്ട്. എന്റെ ആഗ്രഹം ഇനി എന്തോ, ഇനി അപ്പുറം എന്തോ.
എനിക്ക് ഒരു ടൂ വീലർ ഉണ്ട്, അതിന് ഇൻഷുറൻസ് പുതുക്കാൻ വേണ്ടി 6 മാസം ഞാൻ നിങ്ങളെ പിന്നാലെ നടക്കുന്നു. നേതാക്കന്മാരോട് പറയടി, നീ അവരുടെ കൂടെ 24 മണിക്കൂറും അമര് തരട്ടെ. എന്നോട് തന്നെ പറയുന്നത് നിന്റെ നേതാക്കന്മാരുടെ, നീ വാങ്ങി തുരുതുരുതുരാന്ന് പറഞ്ഞല്ലോ, എടി കൊങ്കൺ ഇവിടെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്തായടി നേതാക്കന്മാര് കൊണ്ടുവന്നോ? അത് തമ്പി സാറ് നോക്കാന്ന് പറഞ്ഞിട്ട്. ആ തമ്പി, തമ്പി ഹലോ, ഞാൻ പറഞ്ഞതേ കൊങ്കണിന്റെ കാര്യം, കൊങ്കൺ റെയിൽവേ അതിന്റെ കാര്യമല്ല, കോങ്കണിന്റെ കാര്യമല്ല പറഞ്ഞത്. ഞങ്ങളുടെ നേതാക്കന്മാരെ അങ്ങനെ കുറ്റം പറയുന്നു വേണ്ട. ഞാനും എന്റെ നേതാക്കന്മാരും വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അട്ടപ്പാടിയിലേക്ക് സ്ഥലം അട്ടപ്പാടിയിലേക്ക് വിടുന്ന ആദ്യം വേണം നിന്റെ തന്നെ വേണം വിടേണ്ടത്. അതെ സിംഹമാലം കുറഞ്ഞ അയാളെ വേണം വിടേണ്ടത്. ഇല്ല, നീ എന്നെ വിട്ടാൽ എനിക്കൊരു വിഷയമല്ല, പക്ഷേ നിന്നെ നിന്റെ നേതാക്കന്മാരെ സെക്രട്ടറിയുടെ പടിക്കൽ എനിക്ക് കിട്ടും. അമ്മയുടെ ചന്തി അടിച്ചാൽ പൊട്ടിക്കും, ഉത്തരിക്കണ്ട മൈതാനം മലയാണ് അക്കോമരുടെ. നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല മനുഷ്യ, ഞാനാണ് സമരമുഖത്ത് ജ്വലിക്കുന്ന തീജ്വാല. നീ ജ്വലിക്കണം നീ നല്ലപോലെ ജ്വലിച്ചു നിന്നെങ്കിൽ മാത്രമേ നീ ജലജ പീരങ്കി നിനക്ക് ഞാൻ അടിച്ചു തരുത്. ഒന്നറിയാം, നിന്റെ ചാമ്പൽ പോലും കിട്ടരുത്, ഒഴുകിപ്പോണം. എന്നാ നമുക്ക് ഇനി സെക്രട്ടറി അവിടെ വെച്ച് കാണാം. ബുക്കും പേപ്പറും കുറേ നോട്ട് എല്ലാം ഉണ്ടാളേ? എല്ലാം ഉണ്ട് സാറേ. ഇൻഷുറൻസ്, പൊളിവിഷൻ, RC ബുക്ക്, ലൈസൻസ് കാണേ? ലൈസൻസ് നോട്ട്, ലൈസൻസ് പിടി സാറേ. ആ സാറേ, സാറേ ആ എല്ലാം ഉണ്ടല്ലോ സാറേ. RC ബുക്ക്, ലൈസൻസ്, പൊളൂഷൻ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ. ഈ ബോധവൽക്കരണം ഭയങ്കര വിഷയമാണ്. അതെ അതെ, എല്ലാവർക്കും ഇങ്ങനെ ബോധവൽക്കരണം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാ പേപ്പേഴ്സുമായിട്ട് മാറി വന്നുകഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതെ അതെ സാറേ, അത് മാത്രമല്ല നമ്മൾ ഒരുത്തരം കൈ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് ഒരു പെറ്റുപോലും അടിക്കാതെ വിടാനൊരു വീട്ടാൽ മനസ്സിലൊരു പിടപ്പാണ്. അതെ അതെ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നോക്ക്, ഞാൻ നോക്കാം. എന്തെങ്കിലും ചോദിക്കും സാർ, വിളിയേ പോട്ടെ സാറേ. എന്താണ് ഹെൽമെറ്റിന്റെ ഇടയിൽ എന്താണ് സാറേ? ആ മൊബൈലിലൂടെ സംസാരിച്ചോണ്ട് വണ്ടി ഓടിച്ചിരിക്കുന്നു. പോക്കറ്റ് വെച്ചിരുന്നേ സാറേ, എങ്ങനെ ഇവിടെ വന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെ വന്നാലും അറിയില്ല, അത് ഇവിടെ നിങ്ങളോട് ഇഴഞ്ഞു കയറിയായിരിക്കും നിന്റെ ചെവിയിലൂടെ. മനസ്സിലായ? ഇവിടെ എന്തിനാണ് നീ ബൈക്ക് ഓടിക്കുന്നത്? നീ പാട്ടും കേട്ട് ബൈക്ക് ഓടിച്ചിട്ട് ഏതെങ്കിലും പാവപ്പെട്ടവരുടെ തലയെ കൊണ്ട് കയറ്റി കഴിഞ്ഞാൽ അവൻ ചതഞ്ഞ് അറിഞ്ഞ് മരിക്കത്തില്ലടാ. അപ്പൊ നീ കൊല്ലാനാണോ നടക്കുന്നത്? നേരെ നമ്മള് ഇറങ്ങി സെക്ഷൻ രണ്ടായി. ആ അതുകൂടെ കൂട്ടിക്കരുത്, അതുകൂടെ കൂട്ടിച്ചേർത്ത് എഴുത്. വെറുതെ വിടണോ? ഒരു കാര്യം ചെയ്യ്, 1000 രൂപ സാറേ. 1000 ഇല്ല സാറേ, 500 സത്യം സാറേ, 500. നീ 500 തരണ്ട, ഒരു കാര്യം ചെയ്യുന്ന മറ്റേ കൊലപാതക കേസോടെ ചേർത്തം എഴുതിയേക്കാം. സാറേ എന്തിനാ ഇവിടെ നോക്കുന്നത്? കോടതിയിലോട്ട് ഇവിടെ അവൻ. അയ്യോ സാറേ വേണ്ട, 500. 500 അല്ല 1000. 1000 വിട്. പിന്നെ ഇതിനൊക്കെ നിന്റെ ലൈസൻസ് എടുക്കാൻ പോയതിന്റെ കൂട്ടുകാരെ വന്നില്ലടേ സാറേ. കൊറേ നേരമായി അവൻ പോയിട്ട്, ഞാൻ ഒരു കാര്യം ചെയ്തു നോക്കിട്ട് വരട്ടെ. നീ നോക്കും, നീ കൂടുതൽ നോക്ക്, ഇവിടെ നിക്ക്. കൊറേ നേരം ഇനി നിന്നെ അന്വേഷിച്ച് നമ്മള് വരാം. അല്ല എന്റെ കുഞ്ഞമ്മേരെ മോന്നെ അവൻ പറ്റിക്കുന്നില്ല. കുഞ്ഞമ്മേടെ എന്തുകൊണ്ടാ ആര് പറഞ്ഞ? എന്താണ് കുഞ്ഞമ്മേടെ കുഞ്ഞമ്മേടെ? എന്റെ മാമന്റെ മോന്നാണ് സാറേ. പോയിട്ട് ഇപ്പൊ വരുവാണ്. അവൻ പെട്ടെന്ന് വന്നാ നിനക്ക് പെട്ടെന്ന് പോവാ, ഭയങ്കര ഉത്തരവാദിത്തം. അങ്ങോട്ട് മാറിയില്ല. ഹെൽമെറ്റ് ഇല്ല അല്ലേ? ഒരു കാര്യം ചെയ് സാറേ, ഹെൽമെറ്റ് ഇല്ലാത്തവർക്ക് സാറിന്റെ വക ഒരു ലഡു പിടിച്ചോ. തന്റെ അടുത്ത് നോക്കി സാറേ, ഹെൽമെറ്റ് ഇല്ല. ഇനി ഞാൻ ലഡു തരും, നാളെ തരട്ടെ. എനിക്കെന്താ അറിയാം, കേട്ടാ? എന്താ ഹെൽമെറ്റ്? എന്റെ തെറ്റല്ല, ഹെൽമെറ്റ് കളവ് പോയാ. നിന്റെ സാറിന്റെ തെറ്റാണ് അല്ലേ? ഹെൽമെറ്റ് നമ്മുടെ തെറ്റാണ്. ഞങ്ങൾ ഇനി മേലാണ് ഞങ്ങൾ ആ തെറ്റ് ആവർത്തിക്കുന്നത്. ഹെൽമെറ്റ് മോഷണം പോയത്? മോഷണം പോയാ? മോഷണം പോയി കേസ് ഞങ്ങൾ അന്വേഷിച്ച് കണ്ട കണ്ടത്തെ തെറ്റല്ലേ? ഞാൻ ക്യാസ് കൊടുത്ത്, ക്യാസ് കൊടുത്തിട്ട് ഒരിതും കിട്ടിയില്ല. ഇപ്പൊ എന്താണ് വിഷയം? എന്താണ് വിഷയം? ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് പിടിച്ചു നിർത്തി. നീ ഒരു ഹെൽമെറ്റ് പുതിയ വാങ്ങിക്കണം സാറേ. എന്റെ കച്ചവടത്തിന്റെ തിരക്കിനിടയിൽ എനിക്ക് പുതിയ ഒരെണ്ണം വാങ്ങിക്കാനുള്ള സമയം കിട്ടിയില്ല. അതെന്തിനു കച്ചവടമാണ്? ഒരു ഹെൽമെറ്റ് മേടിക്കാൻ പറ്റാത്ത തിരക്ക്, അത്ര തിരക്കുള്ള കച്ചവടം. ഫുട്പാത്തിൽ ഹെൽമെറ്റ് കച്ചവടം. എന്റെ പൊന്ന് സാറേ, എന്റെ ഇരിക്കുന്ന മൊത്തം ഡ്യൂപ്ലിക്കേറ്റ്. പിന്നെ പുതിയ ഒരെണ്ണം വാങ്ങണമെങ്കിൽ നല്ല കടയിൽ കയറണം, അവിടെയാണെങ്കിൽ മൂടിഞ്ഞ പൈസയും. പിന്നെ എന്റെ അടുത്തൊന്ന് വാങ്ങിക്കണമാരല്ല, മണ്ടന്മാരല്ലേ? മണ്ടന്മാരെ സാറേ, വകുപ്പ് മാറി, വകുപ്പ് വേറെ മാറിയല്ലോ. കൂട്ടക്കൊലപാതകം. പിന്നെ നീ എത്ര പേർക്ക് ഹെൽമെറ്റ് കൊടുത്ത? കണക്കില്ല.
അപ്പൊ ഹെൽമെറ്റ് കൊടുത്ത മനുഷ്യൻ മരിക്കത്തില്ലേ? എത്ര പേരാണ് മരിച്ചിട്ടുള്ളത്? നിന്റെ ഹെൽമെറ്റ് വെച്ച് എത്ര പേര് കഴിഞ്ഞ ആഴ്ച കൊടുത്തിട്ട് മരിച്ചല്ലോ, ഇവന്റെ ഹെൽമെറ്റ് ആയിരിക്കും. അപ്പൊ ആ കേസോട് ഇവിടെ മരിച്ചവരെല്ലാം ഇവന്റെ ഹെൽമെറ്റ് വെച്ചാൽ എഴുതി വെച്ചാരെല്ലാം അപ്പൊ കുറ്റം കൊലപാതകം അല്ല സാർ. എന്തെങ്കിലും ചെയ്യണം സാറേ, പ്ലീസ് ലഡു വരാം. ലഡു ഒന്നും വേണ്ട, നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു 1000 രൂപ ഇങ്ങോട്ട്. 1000 രൂപയെ എന്താ 1000 രൂപ പേടിക്കണത്? പേടിച്ചല്ലേ സാറേ, എന്റെ 100 രൂപയുള്ളൂ. 100 രൂപ ഞാൻ തരാം, 100 രൂപ ഉള്ളു എന്റെ കയ്യിൽ, വേറെ ഇല്ല എന്റെ പൈസ. ഒരു ഹെൽമെറ്റ് വാങ്ങിക്കാൻ പോവാൻ സമയമില്ലാത്ത കച്ചവടക്ക് അത്ര തിരക്കാണ്. നല്ല പൈസ കാണും വാങ്ങി. കൊലപാതകം മൊത്തം മരിച്ചത് മൊത്തം ഇവരെ തല എഴുതി വെക്ക്. ആ കൊലപാതകം മൊത്തം വേണ്ട വേണ്ട ഞാൻ തരാം, ഞാൻ തരാം. 1000 രൂപ സമയം ഇത്രയ്ക്ക് അറുത്ത് വാങ്ങിക്കില്ല സാറേ. ശരി ആവോ, കൊണ്ടുപോകും. ഹെൽമെറ്റ് എന്തേ? ഹെൽമെറ്റ് ഇല്ലേ? ചെക്കിംഗ് ആണ്. അയ്യോ അല്ല, സാറിന്റെ മോന്റെ നൂല് കെട്ട്. സോറി, എന്നെ വിളിച്ചിട്ടില്ല അതുകൊണ്ട്. അയ്യോ എന്തായാലും ഇതുവരെ വന്നല്ലേ, ഇറങ്ങി ഒരു സദ്യയൊക്കെ കൊണ്ടിട്ട് അങ്ങ് പോവാ. ഇല്ല കഴിച്ചു, വയറ് നിറഞ്ഞിട്ടാ, വേണ്ടാത്തോണ്ട. അല്ല ഒരു കാര്യം, ഇതുവരെ വന്ന സ്ഥിതിക്ക് സാറിനെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാ. ഒന്ന് ഇറങ്ങ് ഇറങ്ങ് അതൊക്കെ ഇപ്പറത്ത്. അയ്യോ വിഴുത് വിഴുത് വിഴുത്. സോറി സോറി, ഓക്കെ ആ സോറി. ഓക്കെ ഓക്കെ, ഐ ആം ഓക്കെ, ഐ ആം ഓക്കെ. ഇയാളത് നാണുന്നുണ്ടല്ലോടാ. നോ നോ, ഇയാൾ കുടിച്ചിട്ടുണ്ടോ? നോ, ഐ ആം പെർഫെക്റ്റ്. പെർഫെക്റ്റ് ഓക്കെ സാറേ. ഒതുക്കി പറഞ്ഞ കാറ്റ് കണ്ട് ഇത്രയും ശബ്ദം. അപ്പൊ ഞമ്മന് ഊതിയായിരുന്നെങ്കിലോ. ശരി, ഒരു കാര്യം ചെയ്യ്, പണ്ടൊരു ബുക്ക് പേപ്പർ തുറക്ക് തുറക്ക്. ട്രിപ്പ് കുപ്പിക്കകത്ത് ഇയാൾ അവിടെയാണ് ജോലി ചെയ്യുന്നത്? ആശുപത്രിയല്ല, ആശുപത്രിയില്ല. എന്തോട്ട് ഞാൻ ചെയ്യുവാ? ഡോക്ടർ. ഡോക്ടറാ സാറേ? ഡോക്ടറാണെന്ന്. ഡോക്ടറോ? ഡോക്ടർ ഡോക്ടർ. ഐഡന്റിറ്റി കാർഡ് സാറേ? ശരിയാ സാറേ, ഇയാളൊരു ഗൈനക്കോളജിസ്റ്റാ. ആണോ? സാറിന്റെ അടുത്ത്. നിങ്ങളിങ്ങനെ കാണിക്കുന്ന മര്യാദയാണോ? അല്ല ഞാൻ അപ്പോ നമ്മള് ജനത്തിന്റെ മുന്നിൽ നമ്മളെ ഈ നമ്മൾ മാതൃകയാകേണ്ടവരല്ലേ. ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ? ഞാൻ ഈ സൊസൈറ്റിയില് മര്യാദക്ക് നടക്കുന്ന ഒരു കുടിയനാണോ? മദ്യപാനിയാണോ? ഡോക്ടറാണ്. പിന്നെ നാറ്റിക്കരുത്, എനിക്ക് അടുത്തോട് മുഖത്തോട് നോക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നാറി നിക്കല്ലേ. ഇനി ഞാൻ എന്ത് ഇതിൽ കൂടെ നാറ്റിക്കുന്നു? ബ്ലഡ് ടെസ്റ്റ് ചെയ്യണ്ടേ? അല്ല, അത് രാവിലെ എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ അത് എന്താന്ന് വെച്ചാൽ പരിശോധിച്ച് ഞാൻ എഴുതിത്തരാം. കുഴപ്പമില്ല, ബ്ലഡ് ഞാൻ പരിശോധിക്കാം, ഞാൻ എഴുതിത്തരാം. ഹലോ, ഐ എം ഡോക്ടർ. എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന കാര്യമല്ല ഈ പറഞ്ഞത്, നിങ്ങളുടെ രക്തത്തിൽ ആൽക്കോഹോൾ കണ്ടന്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ കണ്ടീഷനെ പോയാൽ ശരിയാവില്ല. അവിടെ മാറി സാർ, അങ്ങോട്ട് വാ സാർ, ചെല്ലില്ല അവിടെ അവിടെ ഇരിക്കാം. ഓക്കെ ഓക്കെ, അല്ല വണ്ടി എടുത്തിരുന്നാ അവിടെ അത് കനങ്ങാന്ന് പറഞ്ഞിരുന്ന സാറേ. ഇന്ന് ദിവസം വല്ലാത്ത ദിവസം, വല്ലാത്ത ദിവസം. ആകെ 2000 രൂപ കിട്ടിയിട്ടുണ്ട് സാറേ. ഒരു പെണ്ണെന്നാ തീരുമാനം വരുന്നുണ്ട് സ്കൂട്ടറിൽ. വരട്ടെ വരട്ടെ സാറെ, അവളെ നല്ല പഠിച്ച കള്ളിയാ കേട്ടാ. അവള് അവിടെ എത്തിയിട്ട് നമ്മളെ കണ്ടിട്ട് അവളെ സ്കൂട്ടർ ഉരുട്ടിക്കൊണ്ടാ വരുന്നു. അയ്യോ സാറേ, ശരിക്കും സാറിന്റെ ഭാര്യ മേഡമാണ്. എന്റെ ഭാര്യ? ഞാൻ കാത്തിരുന്നത്. അയ്യോ സാറേ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു വിട്ടേക്കാം. പറഞ്ഞു വിടണ്ടോ? നിയമത്തിന് മുന്നിൽ ഭാര്യയും ഭർത്താവും മക്കള് ഒന്നുമില്ല. അയ്യോ മേഡം അല്ലേ സാർ, സാധാരണ പിള്ള ആൾക്കാരോട് എങ്ങനെ സംസാരിക്കുന്നത്? അല്ല സാറേ, ഹെൽമെറ്റ് ഇല്ലാത്തവരോട് എങ്ങനെ സഹകരിക്കുന്നത്? അല്ല എങ്ങനെ സംസാരിക്കുന്നത്? അതുപോലെ സംസാരിച്ചാ മതി. ഞാൻ നിങ്ങളെ കണ്ടപ്പോ നിർത്തിയതൊന്നല്ല, എന്റെ വണ്ടിയുടെ പെട്രോൾ കഴിഞ്ഞു. ആ സാറേ, വണ്ടിയുടെ പെട്രോൾ തീർത്തോണ്ട് ഉരുട്ടിയതാ? ആ അത് ശരി. ആ ടാങ്ക് തുറന്നു കുലുക്കി നോക്കിയേ സാറേ, തുളുമ്പുന്നുണ്ട്. അത് തുളുന്ന കേസാ, എനിക്കറിയാം, എനിക്കറിയാനാ മാഡം. ഉപ്പും പെപ്പറും. ഉപ്പും പെപ്പറാ? ഇതെന്താ ഇവിടെ ബുൾസൈ ഉണ്ടാക്കി വെക്കുന്നുണ്ടോ? അയ്യോ അതല്ല, വണ്ടിയുടെ ബുക്കും പേപ്പറും. ആ അപ്പൊ പുതിയ നിയമം ഒന്നും അറിഞ്ഞില്ലേ? ഈ ബുക്കും പേപ്പറൊക്കെ പരിശോധിക്കണെങ്കിലേ വണ്ടിയുടെ അടുത്ത് വന്ന് നിന്ന് പരിശോധിക്കണം. അതറിയില്ലേ എന്ന് ചോദിച്ചു നോക്ക് സാറേ. വണ്ടിയുടെ അടുത്ത് ചെന്ന് സാറ് പരിശോധിക്കണമെന്നാ ഈ പറയുന്നത്? ആര് പറയുന്നേ? അല്ല മാഡം പറയുന്നത്. മാറ വിടവൊക്കെ അങ്ങനെ പലതും പറയും. താൻ പോയി മേടിച്ചോടു മാഡം. ബുക്ക് പേപ്പറും കൊണ്ടുപോടു. ബുക്കും പേപ്പറും സാറേ, വണ്ടിയുടെ ബുക്കും പേപ്പറും.
ഇൻഷുറൻസ് ഇല്ലെന്ന് പറയാം. ഇൻഷുറൻസ് ഇൻഷുറൻസിന്റെ പേപ്പർ ഇല്ല, ഇൻഷുറൻസിന്റെ പേപ്പർ ഇല്ല. അയ്യോ സാർ ഒന്ന് നോക്കിയില്ലല്ലോ. എനിക്കറിയാം അതിന് ഇൻഷുറൻസ് ഇല്ലെന്ന്. ഇയാളെ പോയി പറഞ്ഞോ. മാഡം ഇൻഷുറൻസ് ക്ലിയർ അല്ല വണ്ടിയുടെ. അതെനിക്ക് മരങ്ങോടനായിട്ടൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. പങ്ങേരോട് ഞാൻ 6 മാസം മുമ്പ് പറഞ്ഞു തുടങ്ങിയതാണ് ഇൻഷുറൻസ് പുതുക്കണമെന്ന്. ഇതുവരെ പുതുക്കിയിട്ടില്ല, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? സാറേ ഭർത്താവ് ഇൻഷുറൻസ് പുതുക്കിയിട്ടില്ല. മരങ്ങോടനോ കിരങ്ങോടനോ എന്തെങ്കിലും ആവും, അവനോടുള്ള പെരുമാറ്റം അനുസരിച്ചിരിക്കും ഇൻഷുറൻസ് അടയുന്നത്. ഞാൻ എല്ലാരോടും നല്ല മാന്യമായിട്ട് തന്നെ പെരുമാറുന്നത് പറഞ്ഞു കൊടുക്കും പിള്ള സാറേ. ഭയങ്കര മാന്യതയാണ്, ഭയങ്കര മാന്യത. അറിയാവോ പിള്ളക്ക് ഭർത്താവിന്റെ തലയിൽ 8 സ്റ്റിച്ചാണ്, 8 സ്റ്റിച്ച് ഈ ഭാഗത്ത് ചെരവെടുത്തടിച്ചത്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് കൊണ്ടുപോകും. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അതങ്ങനെ ഛർദിക്കാൻ ഛർദിക്കുന്നത് നമ്മൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പേപ്പർ വേണം എല്ലാത്തിന്റെ. ആ ഛർദിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അതിനേ യോഗം വേണം. ലൈസൻസ് ഇല്ല സംസാരിക്കുന്നവരോട്. അയ്യോ ആര് പറഞ്ഞു ലൈസൻസ് ഇല്ലെന്ന്? എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട്. ദേ എന്റെ ലൈസൻസ്. സാറേ ലൈസൻസ് ഉണ്ട്. ലൈസൻസും ഉണ്ട്. ഇവിടെ എങ്ങനെ നോക്കൂ, ലൈറ്റ് ഇല്ലാണ്ട് നോക്കണേ. ആ ലൈറ്റ് മേഡം താക്കോ. എല്ലാ ലൈറ്റും കത്തുന്നുണ്ട്. എല്ലാ ലൈറ്റും. അത് എന്റെ ഭർത്താവും ഇപ്പൊ ഇറങ്ങുന്ന സ്കൂട്ടർ ഒരുപോലെയാ. പകലടക്കം ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും, പക്ഷെ യാതൊരു ഉപകാരമില്ല. ആദ്യം തന്നെ പിടിച്ചത്? അല്ല ഹെൽമെറ്റ് ഇല്ലാത്തതന്നെ പിടിച്ചത്. ലഡു കൊടുത്തോ? അല്ല അയ്യോ പറഞ്ഞു. ലഡു കൊടു മേഡം. ഇത് പെറ്റി അടിക്കും മേഡം. ലഡു ലഡു. സാധാരണ നമ്മൾ ഈ ഹെൽമെറ്റ് ഇല്ലാതെ വരുന്നവർക്ക് ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ആദ്യം ലഡു കൊടുക്കും, എന്നിട്ട് നമ്മൾ പെറ്റി അടിക്കാറുള്ളൂ. ഹെൽമെറ്റ് ഇല്ലാത്തതിന്റെ ഉത്തരവാദി ഞാനല്ല. പിന്നെ അത് ഇങ്ങേര് തന്നെയാ. ഒരാഴ്ച മുമ്പ് ഞങ്ങൾ തമ്മിൽ ചെറുതായിട്ടൊന്ന് ഉരസി. എന്റെ ഹെൽമെറ്റ് എടുത്ത് കിണറ്റിലേക്ക് ഇട്ട്. ആ കിണറ്റിൽ നിന്ന് അത് എടുത്തു തരാൻ പറ. അപ്പൊ ഹെൽമെറ്റ് വെച്ചോണ്ട് ഓടിക്കാം. ആ ഹെൽമെറ്റ് എടുത്ത് എറിയുന്നതിന് മുമ്പ് ഈ ഭർത്താവിനെ കാണിലും മുളക് പൊടി വാരിട്ടാൽ ഹെൽമെറ്റ് അല്ല, ചിലപ്പോ അവളെ എടുത്ത് കിണറ്റിലും ഒന്ന് പറഞ്ഞേ. അത് ഓരോ ഭർത്താക്കന്മാരെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. അയ്യോ മേഡം സാറേ ഒന്ന് പതുക്കെ പറയണേ. നാട്ടുകാർ കേൾക്കും. നാട്ടുകാർ കേൾക്കട്ടെ, എന്താ കേൾക്കാനുള്ളത്? അല്ല ഒന്ന് പതുക്കെ പറയണേ കേട്ട മേഡം. ഒരു 1000 രൂപ പെറ്റി എഴുതും. എന്തോ 1000 രൂപ? എനിക്ക് എനിക്ക് സൗകര്യമില്ല മേഡം. അങ്ങനെ പറയരുത്, കാരണം നമ്മൾ ഇതാണ് ഹെൽമെറ്റ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ 1000 രൂപ പെറ്റി അടച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ മേഡത്തിന് ഇവിടെ നിന്ന് പോകാൻ പറ്റൂല. അയ്യോ എനിക്ക് പോണ്ട, എനിക്ക് കുടുംബത്തിൽ പോയിട്ട് യാതൊരു അത്യാവശ്യം. അയ്യോ അത് ശരി അത് ശരി, കുടുംബത്തിൽ പോയിട്ട് യാതൊരു കാര്യവും, എല്ലാം ഉണ്ടാക്കി വെക്കാൻ ഭർത്താവ് ഉണ്ടല്ലോ. അയ്യോ മേഡം ഒന്ന് സഹകരിക്കണം മേഡം. ഇല്ല ഇല്ല, ഞാൻ എന്റെ കയ്യിൽ നിന്ന് 10 പൈസ കിട്ടില്ല പിള്ള സാറെ, ഞാൻ ഇവിടെ നിക്കത്തേ ഉള്ളു. മേഡം 1000 രൂപയുടെ കാര്യമാണോ? വീട്ടിൽ പോയി പ്രശ്നങ്ങൾ തീർക്കാമല്ലോ. എന്റെ കയ്യിൽ ഇല്ല. പെറ്റി വാങ്ങിക്കാതെ വിടരുത്, പറഞ്ഞങ്ങ് മനസ്സിലായല്ലോ. പെറ്റി വാങ്ങിക്കാതെ വിടരുത്. നോക്കാം സാറേ, നോക്കാം നോക്കാം. പോണ്ടോ? അല്ല മേഡം, അല്ല നമ്മുടെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. അല്ല കുഴപ്പമില്ല. അല്ല മേഡം പ്ലീസ് സാർ, ഞാൻ പെർഫെക്റ്റ് ആണ് സാർ, പെർഫെക്റ്റ് ആയി. പെർഫെക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞാൽ പെർഫെക്റ്റ് ആണെന്ന് നോക്കട്ടെ. പെർഫെക്റ്റ് എന്ന് പറഞ്ഞു ഊതി നോക്കി. പെർഫെക്റ്റ് ആയില്ല, അത് പെർഫെക്റ്റ്, നിങ്ങൾ പെർഫെക്റ്റ് അല്ലായിരിക്കും. വെപ്രാളത്തില് ഓഫാക്കാൻ പറഞ്ഞു വിട്ടു. അയ്യോ എവിടെ സ്റ്റാൻഡ്? ഹെൽമെറ്റ് ഇല്ല അല്ലേ? ഹെൽമെറ്റ് ഇല്ല. അപ്പൊ എന്നാലും ഹെൽമെറ്റ് ഇല്ലാത്ത വന്നസ്ത്രീ ആദ്യം ഒരു ലഡു, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സാറോട്ട് സംസാരിക്കും. താങ്ക് യു. സാറോട്ട് സംസാരിച്ചപ്പോ ചെല്ലെ ചെല്ലെ സാർ. സാർ എന്തായാലും സമാധാനമായി. പിന്നെ ഹലോ സാർ. സാർ അതെ സാർ, ഞാൻ ഇവിടെ ഹെൽമെറ്റ് വേട്ടയിലാണ്. താമസിക്കാതെ വേട്ടക്കാരൻ വലയിലാവും. പിന്നെ ഇന്നലെ എന്റെ പ്രൊഫൈൽ പിക്ചറിന് ഇട്ട കമന്റ്. നിങ്ങൾ എന്തിനാണ് എല്ലാവർക്കും ഇങ്ങനെ കമന്റ് ഇടുന്നത്? അതല്ലേ കുട്ടി പറഞ്ഞു നടക്കുന്നത്? ഞാൻ കമന്റ് എന്റെ പിള്ള ഇത് രാത്രി കിടന്ന് കമന്റ് ഇടുന്നത് കാര്യം എന്താണ്? അല്ല ഞാൻ ഈ പോലീസിന്റെ സുരക്ഷാ വാരത്തിന്റെ അതല്ലേ ഉദ്ദേശിച്ചത്. അല്ല വെളുപ്പിന് 4 മണിവരെ മെസ്സേജിലുണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടില്ല. പിണങ്ങിയോ? ഇന്നലെ വൈകിട്ട് നമ്മൾ ഊണ് കഴിഞ്ഞ് 3 മണി കഴിഞ്ഞ് 4 മണി ആയല്ലോ. വൈകിട്ട് വൈകിട്ട് 4 മണിക്ക് നമ്മൾ പറഞ്ഞില്ലേ മറ്റേ ഈ ഗാന്ധിജയന്തിക്കുള്ള മെസ്സേജ്? മറ്റേ കുട്ടികൾക്ക് എല്ലാം എല്ലാവർക്കും ആ മെസ്സേജ്.
പാതിരാത്രി 12 മണി കഴിഞ്ഞപ്പോ എന്തോ മനസ്സ് തുറന്ന് സംസാരിക്കണം, ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ട് പോയ ആളാണ്, പിന്നെ കണ്ടില്ല. അപ്പൊ പട്ടിക്കൂട് തുറന്നു വിടാൻ പോയതല്ല, മനസ്സ് തുറന്നു വിടാൻ പോയത്. മനസ്സ് അതല്ല തുറന്ന്, അതല്ല തുറന്നത്, നമ്മൾ തുറന്നത് നമ്മുടെ ജയിൽ മറ്റേ. കൂടാതെ ഈ മാനസിക എന്ന് പറയുമ്പോ മാനസിക വിഭ്രാന്തി ഉള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മളൊരു നല്ലൊരു മെസ്സേജ് അല്ലേ, ഗ്രൂപ്പുകളും ഇട്ട് അതിട്ടില്ലേ, അതിട്ടു കുട്ടി കിട്ടി, അതാണ്, അല്ലാതെ വേറെ വിഷയമൊന്നുമല്ല. നിങ്ങൾ എന്താ ഹെൽമെറ്റ് വെക്കാത്ത എന്താണ്? ഞാനോ? ഞാൻ ഹെൽമെറ്റ് വെക്കാനോ? എന്താ ചക്കര ഇന്ന് ഇങ്ങനെ? ഞാൻ എന്തെങ്കിലും ഹെൽമെറ്റ് വെച്ച് പോയിട്ടുണ്ടോ ഈ വഴി കൂടി? നിങ്ങൾ അതാണ് ചോദിക്കുന്നത്? ഹെൽമെറ്റ് വെക്കാത്തതെന്ന് ഇന്നലെയല്ലേ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടത്? എന്റെ ഹെയറിൽ ലെയർ കട്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും, നീ ഇന്ന ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്തോ, ഞാൻ പൈസ തരാന്ന് പറഞ്ഞ് എന്റെ അക്കൗണ്ടിൽ ഇട്ടുതന്ന് ഞാൻ പോയി ചെയ്തിട്ടുണ്ട്. ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുക, വാട്സപ്പ് ഇട്ടുവരെ. എന്റെ പിള്ളേ നോക്കി, ഇതൊക്കെ കേസ് നമ്മുടെ അടുത്ത് വിടാതെ നിങ്ങൾ കൈകാര്യം ചെയ്യല്ലോ. എന്തായാലും ചെറിയ പെറ്റി അടച്ചിട്ട് പോവാം മാഡം. അയ്യോ, ഇതെന്താ ഇത്? നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയില്ല അല്ലേ? ഒന്ന് പറഞ്ഞു കൊടുക്കുന്നേ. അയ്യോ, എനിക്ക് പെറ്റി ഒന്നും അടിക്കാൻ. ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ചെറിയ പെറ്റി അടക്കണം മാഡം. അല്ല, അതിന്റെ ആവശ്യമില്ല. അത് വേണം, കാരണം എന്താണെന്നറിയാമോ, നമുക്കിത് കോടതിയിൽ നമുക്ക് കൊടുക്കാനുണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്നെ തീരെ പരിചയം ഇല്ലാന്ന് തോന്നുന്നു. അതല്ല, നമുക്ക് ഇത് പരിചയത്തിന്റെ ആവശ്യമില്ല. കൈകാര്യം ചെയ്യൂ. അല്ല, പെറ്റി ഞാൻ അടക്കേണ്ട കാര്യമില്ലല്ലോ. എന്തെങ്കിലും ആപത്തുണ്ടെങ്കിൽ വിളിക്കാന്നാണ് പറയുന്നത്. ശരിയല്ലേ? താങ്ക് യു. ഹലോ മാഡം, ഒന്ന് നിക്കണം. എന്ത് പറ്റി? പെറ്റി അടച്ചിട്ട് പോയാ മതി. ഇതൊരു വനിതാ വിജയോ? അല്ല, നാളത്തെ മുഖ്യമന്ത്രിയാണടി. എന്തോ അടി കളിയാക്കുന്നത്? അല്ല മാഡം, നാളെ ഇതുവഴി ചീറിപ്പാഞ്ഞ് പോകുമ്പോ തരാൻ പറ്റില്ല, അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് തന്നതാണ്. കാട്ടുവാസി? കാട്ടുവാസിയാ? നീ ദരിദ്രവാസി. നീ മോടി പാപരാസി. എടി നാട്ടുവാസി, ഇവിടെ ഇത് ആരാണ്? ഈ അലവിലത് ആരാണ്? നിന്റെ നിയമത്തിന്റെ വഴിക്ക് പോയാ മതി. നീ പെറ്റി അടച്ചിട്ട് പോയാ മതി. നിയമ നിയമത്തിന്റെ വഴി പോ, പക്ഷെ ഞാൻ എന്റെ വഴിക്ക് പോയി. നിന്റെ വഴിക്ക് നടക്കുന്നോളാം എനിക്ക് കണ്ടപ്പോ മനസ്സിലായി. നിന്നെ കണ്ടാലും പറയോ, വശീകരിക്കാൻ വേണ്ടിയാ നിന്നേക്കണം. അപ്പ് വശീകരിക്കാൻ പറ്റിയ നിന്റെ ഈ സോഡ പൊട്ടി കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇവള് വശ പശ കാണാം, അതുകൊണ്ടാണല്ലേ ഇവളെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. കേട്ടോ, ഇത് നോക്കണ്ട, ഞാൻ ഭയങ്കര സംസ്കാരമില്ലാത്തവളും. ഞാൻ എനിക്ക് ഒരു ധൃതിയില്ല, എന്റെ വീട്ടിൽ പോയിട്ട് നീ ധൈര്യമായിട്ട് ഒരു ധൃതിയുണ്ട്. പോണത് എനിക്കൊന്ന് കാണണം. നിന്റെ അനുവാദം ആർക്ക് വേണം? ആര്? അല്ല മേഡം, കൊച്ചു മേഡം, കൊച്ചു മേഡം ഒന്നും ഉണ്ടായിരിക്കും മേഡം, കാരണം ഇത് നാട്ടുകാർ കേട്ട നാണക്കല്ല. മനുഷ്യത്വമുണ്ടോ നിങ്ങൾക്ക്? മനുഷ്യത്വം എന്താണ്? നിങ്ങൾ ഒരു നീതിപാലകനല്ലേ? അതെ. ഈ രണ്ട് പെണ്ണുങ്ങൾ ഇവിടെ കിടന്ന് അടി കൂടാണ്ട് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നത് നാണമല്ലേ സാറേ? ഇനി വന്നേ, നീ പത്രങ്ങൾ വായിച്ചിട്ടില്ലേ? ഇതൊന്ന്, പോലീസ് നിസ്സഹായരായി നിന്നു, നിഷ്ക്രിയരായി നിന്നു, അങ്ങനെ കേട്ടില്ല? ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. അതെങ്ങനെ നിന്നെ പറഞ്ഞു മനസ്സിലാക്കൂന്ന് എനിക്കറിയില്ല. അതല്ല, ഇങ്ങനെ പെണ്ണുങ്ങൾ നിനക്കെ പറഞ്ഞു നിന്റെ സംശയം ഇപ്പൊ മാറ്റിത്തരാം. നീ കല്യാണം കഴിച്ചു? കല്യാണം ആലോചന ഒക്കെ ആയി, റെഡിയായി. ചിങ്ങം 15-നാണ് കല്യാണം. 15 കഴിയുമ്പോ നിനക്ക് മനസ്സിലായിക്കും എന്റെ അവസ്ഥ ഇപ്പൊ എന്താണ്. നീ മാറ്. എനിക്ക് കേക്കണ്ട, എന്നെ ഭരിക്കാൻ ഇവൾ ആര്? മദ്യപിച്ചിട്ടുണ്ട്, പിടിച്ചോ പിടിച്ചോ, വാള വെച്ചാ പോണ്, പിടിച്ചോ പിടിച്ചോ, വെള്ളം അടിച്ചിട്ടുണ്ട്. സാറേ, വേ വേ, അയ്യോ അയ്യോ സാറേ, സീരിയസ് ആയിട്ടാ. അയ്യോ, ബോധം കിട്ടുന്നു. അയ്യോ, എന്ത് പറ്റി? അയ്യോ, ഒന്ന് മാറി, ഒന്ന് മാറി, ഒന്ന് മാറി. ഡോക്ടറല്ലേ? ഡോക്ടറല്ലേ? ഒന്ന് നോക്കാം, ഒന്ന് മാറി, ഒന്ന് മാറി. ചുറ്റും കൂടിയിരിക്കുന്ന പോലെ എല്ലാരും കൂടെ കൂടി വെള്ളം കിട്ടുമോ? വെള്ളം എന്റെ വണ്ടിക്ക് അതിരി പോട്ടെ, എന്റെ വണ്ടിക്ക് എടുക്കും. വെള്ളം എടുക്കും, വെള്ളം എടുക്കും. ഇതൊക്കെ കൊണ്ടു നടക്കുന്നതിന്റെ ഗുണം ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കണ്ടോ. ഇപ്പോഴും നമ്മുടെ വണ്ടിക്കകത്ത് ഇങ്ങനെ ഒരു ബോട്ടിൽ വെള്ളം അത്യാവശ്യമായിട്ട് കൊണ്ടു നടക്കും. മതി മതി, തട്ടിയത് അപ്പുറമുള്ള അഭ്യാസങ്ങളെ കാണിക്കും, അതാണ് പാർട്ടി. പെർഫെക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഐ ആം പെർഫെക്റ്റ്. പെർഫെക്റ്റ് ആണോ? ഓക്കെ. കുട്ടിയുടെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? കുട്ടിയുടെ ആരും ഉണ്ടോ? ഇത്രയും പേര് നിൽക്കുന്നുണ്ടല്ലേ, അടിച്ച് കണ്ണും പോയാ. അതല്ല ഞാൻ ചോദിച്ചത്, കുട്ടിയുടെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടോ? കുട്ടിയുടെ ഹസ്ബൻഡ് എവിടെ? ഡ്യൂട്ടി. ഊട്ടി പോയോ? ഊട്ടി അല്ല, ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടി എവിടെയാണ്? ഇവിടെ തന്നെ. ഇവിടെ തന്നെ? ഇവിടെ അടുത്ത് തന്നെ ഉണ്ടോ? ഉണ്ട്. ഏതാണ് കുട്ടിയുടെ ഹസ്ബൻഡ്? ഞാനാണ്. നിങ്ങളുടെ കണ്ണി കുരുവോ? ഇത്ര ഞാൻ ചോദിച്ചതല്ലേ, ആരാ ആരാ ഹസ്ബൻഡ് എന്ന്? ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ വരൂ.
അത് നോക്കണ്ട. ഐ എം ഐ ഓൾ റൈറ്റ് പെർഫെക്റ്റ്. ഓക്കെ, ഒരു സന്തോഷമാണ്. മിക്കവാറും നിങ്ങൾ ഉടനെ അച്ഛനാവും. അയ്യോ, അപ്പൊ എന്റെ കാക്കി മാറ്റി ഞാൻ ലോഹ ഇടണോ? അതല്ല പിന്നെ, അതായത് എന്റെ നിഗമനങ്ങളൊന്നും ഇതുവരെ തെറ്റായി പോയിട്ടില്ല. എന്റെ ഒരു നിഗമനം വെച്ച് നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. സാറേ, ചെലവുണ്ട് കേട്ടാ. എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രി കൊണ്ട് ഒന്ന് ചെക്കപ്പ് ചെയ്യിപ്പിക്കണം. അത് ഇപ്പൊ തന്നെ ആയാൽ വളരെ വളരെ നല്ലത്. ഐ എം പെർഫെക്റ്റ്ലി, യു ആർ പെർഫെക്റ്റ്. ഞാൻ നിങ്ങളുടെ ചക്കരയൊന്നുമല്ല, വേണ്ട നിക്കണം നിങ്ങളുടെ ചക്കര. അയ്യോ, അത് ഞാൻ പിന്നെ, അത് നമ്മൾ അങ്ങനല്ലല്ലോ. അയ്യോ, ഈ ചക്കര എന്നെ അലിഞ്ഞു പോയി. ചേച്ചിയല്ലേ ചക്കര? പിന്നെ നമ്മുടെ മോശം നീ പോ മോളെ. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അല്ല, അച്ഛനാവാൻ പോവല്ലേ, മമ്മി ആവാൻ പോവല്ലേ. ഇനി ഞാനൊരു ഭാര്യയുടെ ഉത്തരവാദിത്വം ഒക്കെ കാണിച്ചോളാം. ഇനി ഞാൻ ദേഷ്യപ്പെടില്ല, പോരെ. സാറേ, നമ്മള് കാറ് ഒഴിച്ചിട്ട് മേളത്തിനെ കൊണ്ട് ചെക്കപ്പിനങ്ങ് പോവാം. അങ്ങനെ കാറ് വിളിക്കേണ്ട കാര്യമില്ല പിള്ളേ. നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കല്ലേ പിള്ളേ. ഒരു കാര്യം ചെയ്യ്, ഇവിടുത്തെ ചെക്കിങ് നടത്ത. ഞാൻ അവളെ കൊണ്ട് ചെക്കപ്പിന് പോയിട്ട്. ഓക്കെ. അപ്പോ ഈ ലഡു നമുക്ക് കഴിച്ചാലോ? ഫോൺ വഴിക്ക് കഴിക്കാം. അത് മതി. സാറേ, ഈ ഹെൽമെറ്റ് കൂടെ തലയിൽ വെച്ചോ, ഇല്ലെന്നുണ്ടെങ്കിൽ സാറിന് ഞാൻ തന്നെ ലഡു തരേണ്ടി വരും. പിന്നെ നമ്മൾ നിയമലംഘനമല്ലേ കാണിക്കുന്നത്? അതെങ്ങനെ സാറേ? ഞങ്ങളിപ്പോ ഓവർലോഡ് അല്ലേ? ഓവർലോഡ്? ആ, അതെങ്ങനെ? ഞങ്ങളിപ്പോ രണ്ടല്ലല്ലോ, മൂന്നല്ലേ? ഓ, അങ്ങനെ. മിണ്ടാതെ മിണ്ടാതെ കുസൃതികൾ.